കളമശ്ശേരി സ്ഫോടനത്തിൽ എന്തുകൊണ്ട് യു എ പി എ പറ്റുന്നില്ല എന്നുള്ള നിലയ്ക്കാണ് ഇന്നത്തെ കുത്തിതിരിപ്പ്. യു എ പി എ എന്തുകൊണ്ട് കേരള സർക്കാർ എടുത്തു കളഞ്ഞു, അതിലൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ എടുത്തു കളഞ്ഞത് എന്നുള്ളതാണ് ഇന്നത്തെ കുത്തിതിരിപ്പ്, പുതിയ കുത്തിതിരിപ്പ്. ഇന്നലെയായിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ വാർഷികം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ എറണാകുളത്ത് നിന്ന് ഞായറാഴ്ച ലോഡും കൊണ്ട് തിരിച്ചു വരികയാണ്. തൃശ്ശൂർ എത്തുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു സംഭവം കളമശ്ശേരിയിൽ ഉണ്ടായെന്ന് പറയുന്നത്. ആകെ 4 മണിക്കൂറാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയ സമയം. ആ സമയത്തിൻ്റെ ഇടയിൽ പോലും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാവരും, ഡൽഹിയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ എല്ലാം തന്നെ ഇതുമായി പ്രസ്താവനയായിട്ട് വന്നു. എൻ ഐ എ അന്വേഷണം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എത്തി. ഉടനെ തന്നെ ഇതിൻ്റെ ആൾ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, അദ്ദേഹം വെളിപ്പെടുത്തി. എനിക്ക് തോന്നുന്നു 24 TV സൂരജ് സജിയാണ് ഇയാളുടെ പേര് പറയുന്നത്. അതിൻ്റെ ഇടയിൽ News18 ഒരു തൊപ്പി വെച്ച ആളെ പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യു എ പി എ എന്തുകൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ്. ഇതിൽ എൻ ഐ എ അന്വേഷണം ഒന്നും വേണ്ടി വന്നില്ല. ഈ ഒരു കേസിൽ കൂടുതൽ വിപുലമായിട്ട് പല നിലയ്ക്കുള്ള അന്വേഷണം നടന്നിട്ടും ഇയാൾക്ക് മറ്റൊരു ബന്ധവും ഇതുവരെ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് യു എ പി എ നിലനിൽക്കില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ Media 1 TV ആണെന്ന് വെച്ചാൽ അപ്പുറത്ത് നിന്നിട്ടായാലും, ഈ രാജു ചന്ദ്രശേഖറാദി ഏഷ്യാനെറ്റ് മാധ്യമങ്ങൾ ഇപ്പുറത്ത് നിന്നിട്ടായാലും ചെയ്യുന്നത് ഒരേ പണിയാണ്, കുത്തിത്തിരിപ്പ് മാത്രമാണ്. 29/10/2023 അന്ന് ഏഷ്യാനെറ്റ് രാവിലെ തന്നെ അബ്ജോദ് വർഗീസ് ഒരു പരിപാടി ആരംഭിക്കുകയായിരുന്നു. നയ പൈസയില്ല എന്നുള്ളതാണ് ആ പരിപാടി. നയ പൈസയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പെൻഷൻ മുടക്കാനുള്ള ആസൂത്രണം നടക്കുകയാണ്. കേന്ദ്രം തരാനുള്ള ഒരു പൈസയും ഇനി തരില്ല. അത് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ഇവരെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ പരമ്പര ആരംഭിക്കുകയാണ്. ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഈ സ്ഫോടനത്തിൻ്റെ വാർത്ത വരുന്നത്. ആ വാർത്ത വരുന്നതോടുകൂടി എല്ലാം തന്നെ മാഞ്ഞു പോവുകയാണ് പിന്നീടുള്ള വാർത്തകൾ. ഇതാണ് അന്നത്തെ രാവിലത്തെ ചില കമന്റുകളൊക്കെ സ്ഥിരമായിരുന്നു. ഇന്ന് അത്ര ഒരു കമന്റ് അങ്ങ് വായിച്ചേക്കാം എന്ന് ഞാൻ കരുതുകയാണ്. റഫിയ എം പി സുജയ ഒരു ദിവസം മഴയത്ത് റിപ്പോർട്ട് ചെയ്യാൻ വിടണം, ആ ഒറിജിനൽ മുഖം. ഇത്തരം തമാശകളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെ ഈ വാർത്ത ഏറിയപ്പെടുന്നത്. കളമശ്ശേരി സ്ഫോടനം, ഒരാൾ കസ്റ്റഡിയിൽ എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. ഇത് വെറുതെ ഒരു തുപ്പിയിട്ടൊരാൾ, അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ് പറയുന്നത്. അന്വേഷണത്തിന് നേരിട്ട് നിർദ്ദേശം നൽകി അമിത്ഷാ. മുഖ്യമന്ത്രിയിൽ നിന്ന് അമിത്ഷാ വിവരങ്ങളും തേടി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ജാഗ്രത കടുപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാ യോഗത്തിനിടെ നടന്ന സ്ഫോടനത്തെ ഗൗരവത്തോടെ പരിഗണിച്ച കേന്ദ്ര സർക്കാരും ദില്ലിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സംഭവത്തിന് പിന്നാലെ വിളിച്ച് അമിത്ഷാ വിവരങ്ങൾ ആരാഞ്ഞു. മറുനാടൻ മലയാളി, ഇസ്രായേലിനുള്ള തിരിച്ചടിയാണോ കളമശ്ശേരി? ഹമാസ് പ്രേമി പിണറായിക്ക് സുഖമല്ലേ? കളമശ്ശേരിയിൽ നടന്നത് ഇസ്രായേൽ വിരുദ്ധ സ്ഫോടനമോ? ദകടുന്നു ഈ സ്ഫോടനം. കേരളത്തിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലം, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വി മുരളീധരൻ. കൊല്ലത്ത് ഒരു സൈനികൻ, ഒരു മുൻ സൈനികനാണോ സൈനികനാണോ? അന്ന് വൈകുന്നേരത്തെ ചർച്ചയാണ് കേട്ടത്. എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു നിരോധന സംഘടന പേര്, അയാൾ തന്നെ എന്താണ് പച്ച പെയിന്റ് മേടിച്ചെഴുതി പോലീസിന് മുന്നിലേക്ക് പോയി, എന്തൊക്കെയോ പ്രശ്നമാക്കി. കേട്ടപാതി കേൾക്കാത്തപാതി എല്ലാവരും ട്വിറ്ററിൽ എക്സിൽ, ദേ കേരളം തീവ്രവാദികൾ ഹബ്ബായേ. വിഷാംശമുള്ളവര് ആ വിഷയം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ ചെയ്യുക. യഹോവ സാക്ഷികൾ എന്ന മതം വിട്ടിട്ട് മറ്റേതൊരു മതത്തിലാണ് പോയതെന്ന് നമുക്കിന്നും അറിയില്ല. ഇദ്ദേഹം ഒരു മാസം മുമ്പ് ഗൾഫിൽ നിന്ന് വന്നു എന്ന് കേൾക്കുന്നു. ഇദ്ദേഹം ഇപ്പോഴും ക്രിസ്ത്യാനിയാണോ അതോ മറ്റേതെങ്കിലും മതത്തിൽ ചേർന്ന് ആരുടെയെങ്കിലും വ്യക്തമായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് അറിയില്ല. ലഗ്താ ഹെ ആജ് പോലീസ് കുച്ച് കഹാനി ഹെ കി യേ ടെറർ അറ്റാക് ഹെ. ഹമാസ് കേ ലീഡർ കോ മൗക്കാ ദിയാ ജാതാ ഹെ കി കേരള കേ യുവാവോ കോ സംബോധിത് കരേ ഓർ ജിഹാദ് ഓർ ഹേറ്റ് ഓർ ഹേറ്റ്ഫുൾ സ്പീച്ച് കേ ബാരെ മേ ഉൻകോ. കേരളത്തിലാണ് അടുത്ത മത്സരം എന്നുള്ളതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറാണ് ഇതിന്റെ കൂടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുന്നത്. കീഴടങ്ങാനായി സ്വാഭാവികമായ ഒരു സമയമെടുത്തു. അയാൾ കോയമ്പത്തൂർക്ക് നേരെ വണ്ടി ഓടിച്ചു പോയി എന്നുവെച്ചാൽ പെട്ടെന്നൊന്നും പോലീസിന് പിടിക്കാൻ പറ്റില്ല. പോലീസിന് പ്രാഥമികമായ അന്വേഷണത്തിലൂടെ പ്രതിയിലേക്ക് എത്താനുള്ള സമയം കുറച്ചും കൂടി വൈകി എന്ന് വെച്ചാൽ ഈ വിഷം തെളിച്ച് കുറേ ആളുകളെ കൊന്നേനെ. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സൂരജ് സജിയാണ്. തീർച്ചയായും ഒരു തിരിച്ചറിവിന്റെ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ സംഭവം നടന്നത് മുതൽ, ഈ സ്ഫോടനം നടന്നത് മുതൽ, ഈ സൈബർ ഇടങ്ങളിൽ അടക്കം വലിയ ദുഷ്പ്രചരണങ്ങളാണ് നടന്നത്. അത് ചില താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുള്ള ഒരു പ്രചരണം അത് നടന്നു. അത് നമ്മുടെ കമന്റ് ബോക്സിൽ പോലും ഈ വാർത്ത പോകുന്ന സമയത്തുടനീളം നമ്മുടെ കമന്റ് ബോക്സിൽ പോലും അത് പ്രകടമായിരുന്നു. ആ നിമിഷത്തിലാണ് ഇത്തരത്തിൽ ഈ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കീഴടങ്ങി എന്ന വാർത്ത നമുക്ക് ലഭിക്കുന്നത്. ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്ത ആ നിമിഷം മുതൽ തന്നെ ആ പേര് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ആ പേരിന് പോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. അങ്ങനെ നമ്മൾ ആ പേര് ബ്രേക്ക് ചെയ്യുന്നു. മാർട്ടിൻ 48 വയസ്സ് എന്നുള്ളതായിരുന്നു നമ്മൾ ബ്രേക്ക് ചെയ്തത്. അത് അതുവരെയും ഈ സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും എല്ലാം ദുഷ്പ്രചരണം നടത്തിയവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ആ പേര്. അതെ, സൂരജ് സജിക്ക് ബിഗ് സല്യൂട്ട്. ആദ്യം ബ്രേക്ക് ചെയ്ത് അയാളാണ്.
അതുവരെ നടന്നിരുന്ന പ്രചാരണം വളരെ മിനിറ്റുകൾ കൊണ്ടാണ് വലിയ നിലയ്ക്കുള്ള ബോംബിംഗ് ആയിട്ട് മാറിയത് പ്രചാരണത്തിൻ്റെ. അതെ, നമ്മളെ ചുറ്റുവളഞ്ഞിരിക്കുകയാണ് വർഗീയത. എങ്ങനെ ഊണ് കഴിക്കുന്നതിൽ പോലും വർഗീയത വിളമ്പാൻ നിൽക്കുകയാണ് നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ. എല്ലാവരുമല്ല, ഇപ്പോൾ സൂരജ് സജീനെ പോലെയുള്ള നല്ല വ്യക്തിത്വങ്ങളും അവിടെയുണ്ട്. അതിനിടയിലുള്ള വൃത്തികെട്ട ചില ജന്മങ്ങളുണ്ട്, വിഷം മാത്രമായിട്ടുള്ള. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ എന്തുകൊണ്ട് യു എ പി എ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് തീവ്രവാദ ബന്ധം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാത്തതെന്നുള്ളത് ഇവർക്കൊന്നും അറിയാത്തതല്ല. പക്ഷേ വിളമ്പാൻ കിട്ടിയത് കുറച്ച് വിഷമാണെങ്കിൽ അവരത് ചെയ്യും എന്നുള്ളതാണ് പുതിയ കാലം. വിമർശനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും സൂരജിനോടുള്ള നന്ദി ഞങ്ങൾ അപ്പം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ, പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുപ്പത്തിലെ, ഞാനും എൻ്റെ കൂടെ ഇരിക്കുന്ന ജെയ്മിയാണ്, ജെയ്മിയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് വെച്ചാൽ നമ്മളിങ്ങനെ കളിക്കാൻ പോണ പാടത്തൊക്കെ ഞങ്ങൾ പുഴയിലൊക്കെ കുളിക്കുന്ന ആളുകളായിരുന്നു നാട്ടിൽ, അല്ലേ? ഇപ്പം ഇന്ന് ആരും പുഴയിലൊന്നും കുളിക്കാണ്ടായി. അപ്പോൾ ഈ പുഴയിൽ ഇപ്പോഴും പാടം വരുമ്പോഴൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോഴ കാലത്ത് ഹെലികോപ്റ്റർ ഇങ്ങനെ താഴ്ന്നു പറന്നു പോകും. ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമാണ്, ഇതെന്തോ വലിയ നല്ല കാര്യം ചെയ്യാൻ പോണ് എന്നാണ് വിചാരിക്കുന്നത്. സംഭവം ഇത് വിഷം അടിക്കാൻ പോകുമായിരുന്നു, നല്ല വിഷം, നല്ല വിഷം, പിന്നീട് നിർത്തി. അതുപോലെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അവസ്ഥ, എപ്പോഴും വിഷടിച്ചുകൊണ്ടിരിക്കുക. ഇത് എത്ര കാലം നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷടിക്കൽ നിർത്തി, ഏത് ജനങ്ങൾക്ക് മനസ്സിലായിപ്പോൾ ഈ വിഷടിക്കൽ. അതേപോലെയാണ് ഈ അവസ്ഥ. അത് എന്തെങ്കിലും മനസ്സിലാവാനുള്ള അധികം ദൂരമൊന്നുമില്ല, തിരിച്ചറിവാണ് പ്രധാനം.